കർത്താവിൻ്റെ തന്നിമേറ നാമം വാഴ്ത്തിപ്പെടുമാറകട്ടെ സമാർ ടി വിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ദിനത്തിൽ നിങ്ങളോട് ഒരു നവവത്സര സന്ദേശം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പറയുവാനാണ് കർത്താവിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒത്തിരി സ്വപ്നത്തോടെ തികഞ്ഞ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലുള്ള ആശ്രയബോധത്തോടു കൂടെ നമ്മൾ ഈ പുതിയ വർഷത്തെ വരവേറ്റിരിക്കുകയാണ് നമ്മുടെ സാധ്യതകൾ മുഴുവൻ ദൈവത്തിലാണ് വാസ്തവത്തിൽ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ വർദ്ധിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ സാധ്യതകൾ നമ്മുടെ കഴിവിൽ സാധ്യത കാണത്തില്ല നമ്മുടെ സാമ്പത്തിക ചുറ്റുവട്ടത്തിൽ നമുക്ക് സാധ്യത കാണത്തില്ല പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ വലിയ സാധ്യതകളുണ്ടാകും ഈ വിധത്തിൽ ഞാൻ കൊലോസലേഖനം വായിച്ചു വന്നപ്പോൾ കൊലോസലേഖനത്തിലെ ഒരു പദം എന്നെ വളരെ സ്പർശിച്ചു മൂന്നാമധിയും പന്ത്രണ്ടാമത്തെ വാക്യമാണത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് ദൈവത്തിൻ്റെ പ്രിയന്മാർ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് പ്രവേശിക്കുമ്പം ഈ വിധത്തിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രിയന്മാരായി മാറുന്ന ഒരു കൂട്ടത്തെ ദൈവം ആഗ്രഹിക്കുന്നു തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീകതയുടെ പുറങ്കുപ്പായ മണിഞ്ഞ കപടഭക്തിയുടെ മേലാട ധരിച്ച ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അതിനകത്ത് നിന്ന് ദൈവഭക്തിയിലേക്ക് ദൈവത്തിൻ്റെ പ്രിയന്മാരായി വളരുന്ന ഒരു സമൂഹം സത്യത്തിൽ പുതിയ മനുഷ്യനെ ധരിക്കുന്ന ആരുണ്ടോ അവരെ വിളിക്കാൻ കഴിയുന്ന പേരാണ് ദൈവത്തിൻ്റെ പ്രിയന്മാർ ഇങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രിഭൂതരായി മാറുകയാണ് അങ്ങനെയുള്ളവരെ പൗലോസിൻ്റെ ലേഖനത്തിൽ വിശേഷിച്ച് എഫ് എസ് ലേഖനം അഞ്ചാമതി ഒന്നാമത്തെ വാക്യത്തിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകൂലിപ്പീൻ എന്ന് പറയുന്ന ആ ഭാഗം പ്രിയ മക്കൾ അപ്പം നമ്മൾ ആരാണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രിയന്മാർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രിയന്മാർ എന്ന് പറയുന്ന ആ ചിന്തയിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു പേരാണ് ദാനിയൽ ദാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയലേ എന്ന് വിളിച്ചിട്ടുണ്ട് ദാനിയലിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ നീ ഏറ്റം പ്രിയനാകയാൽ എന്ന് പറയുന്നുണ്ട് ദാനിയൽ പത്തിൻ്റെ പത്തൊൻപതിൽ ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് കാണാം അപ്പോൾ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രിയന്മാരെന്നും ദൈവത്തിൻ്റെ പ്രിയ മക്കളെന്നും പറയുമ്പോൾ പഴയ നിയമത്തിൽ ഏറ്റം പ്രിയ പുരുഷനായ ദാനിയലേ എന്നും ദൈവം വിളിക്കുക അപ്പം പഴയ നിയമമെന്നോ പുതിയ നിയമമെന്നോ ഈ വിഷയത്തിൽ വ്യത്യാസമില്ല എന്ന് തിരിച്ചറിയണം എല്ലാവരെയും ദൈവത്തിൻ്റെ പ്രിയന്മാരായി ദൈവത്തിൻ്റെ ഉള്ളവരായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രിഭൂതരായി കാണാനാണ് ദൈവത്തിന് ഇഷ്ടം ദാനിയലിന് ദൈവത്തിൻ്റെ പ്രിയപുരുഷ ഏറ്റം പ്രിയപുരുഷനായ ദാനിയലേ എന്നൊക്കെ ദൈവം വിളിക്കുമ്പം ആ വിളി നമ്മെ വിളിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ വർഷത്തിൻ്റെ ഈ ദിവസത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം ദാനിയലിനെ പോലെ ദൈവത്തിൻ്റെ പ്രിയനാകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ദാനിയലിൻ്റെ സ്വഭാവം പോലെ ഒരു സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം ദാനിയലിൻ്റെ പ്രാർത്ഥന ദാനിയലിൻ്റെ ജീവിതം ദാനിയലിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത ദൈവത്തോടുള്ള ബന്ധം ദൈവത്തോടുള്ള സമർപ്പണം ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ ദാനിയലിനെ വിളിച്ച് അതേ ദൈവം നമ്മെയും വിളിക്കും പ്രിയപുരുഷനെ ഏറ്റവും പ്രിയനാകയാൽ പ്രിയപുരുഷ ഭയപ്പെടേണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ എന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം വിളിക്കുന്നത് കേൾക്കുവാനുള്ള വലിയ കൊതി നമ്മുടെ എല്ലാവരുടെയും അകത്തും ഇത് ദാനിയലിനെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ബെന്യാമീനെ പറ്റി പറയുന്ന വാക്കും അങ്ങനെയാണ് ബെന്യാമീൻ യഹോവയുടെ പ്രിയൻ എന്താണ് എഴുതിയിരിക്കുന്നത് ബെന്യാമീനെക്കുറിച്ച് അവൻ പറഞ്ഞത് അവൻ യഹോവയ്ക്ക് പ്രിയൻ തൻ സന്നിധിയിൽ നിർഭയം വസിക്കും താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു അവൻ്റെ ഗിരികളുടെ മധ്യെ അധിവസിക്കുന്നു അപ്പോൾ ബെന്യാമീൻ ആരാ ദൈവത്തിൻ്റെ പ്രിയനാണ് ഇനിയും ആവർത്തന പുസ്തകം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ദൈവത്തിന് പ്രിയനാകുന്നത് ഒന്നിൻ്റെയും മാനദണ്ഡത്തിലല്ല എന്ന് നമ്മളവിടെ കാണുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത് നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത് അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ദൈവം ഒരുവനെ പ്രിയനാക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ ഇതൊന്നുമല്ല അത് ദൈവത്തിന് നമ്മോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മെ ദൈവം ആ ഒരു നിലയിൽ സംബോധന ചെയ്യുവാൻ പോവുകയാണ് പ്രിയരേ അങ്ങനെ ഒരു സംബോധന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ അസാധാരണമായ വ്യതിയാനങ്ങൾ നമ്മിൽ സംഭവിക്കും യാതൊരുവിധ സംശയവുമില്ല ഒരു കാര്യം ഞാൻ പറയാം ജീവിതം മാറാൻ ഒത്തിരി സമയമൊന്നും വേണ്ട ദൈവത്തിൻ്റെ ഒരു ചെറിയ സ്പർശനം ഒരു മേഖലയിൽ ഉണ്ടായാൽ മതി അങ്ങനെയല്ല വേദപുസ്തക ചരിത്രത്തിൽ എല്ലാവരുടെയും ജീവിതം മാറിയിട്ടുള്ളത് ചിലർക്ക് ഒത്തിരി നിരാശ കൊണ്ട് നിറഞ്ഞു ഒത്തിരി പ്രതീക്ഷ കൊണ്ട് ശുശൂഷി ആരംഭിച്ചു പക്ഷേ എങ്ങും എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സ്പർശനം മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ദൈവത്തിൻ്റെ പ്രിയന്മാരെന്നുള്ള ലെവലിലേക്ക് നമ്മളൊന്ന് മാറിയാൽ ആ ഒരു നിലയിൽ ദൈവം നമ്മെ സ്പർശിക്കും പക്ഷേ ചിലര് ദൈവത്തിൻ്റെ പ്രിയന്മാരെന്നുള്ള പദവിയിലേക്ക് വന്നെങ്കിലും അവരൊക്കെ തികച്ചും പിന്മാറ്റത്തിലായിപ്പോയി നെഹമ്യാവിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രയേൽ രാജാവായ സലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ അവനെപ്പോലെ ഒരു രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല അവൻ തൻ്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കി അപ്പോൾ അവൻ ആരായിരുന്നു ദൈവത്തിന് പ്രിയനായിരുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് അന്യജാതിക്കാരത്തികളായ ഭാര്യമാർ അവനെ വശീകരിച്ചു പോയി അവൻ പാപം ചെയ്തു അപ്പം പ്രിയനായവനായിരുന്നു പാപം ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയന്മാരാകുന്നത് ദൈവപ്രസാദത്തിലേക്ക് വരുമ്പോഴാണ് മത്തായി സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ പ്രിയനാകണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദത്തിലേക്ക് നാം വരണം അപ്പം നിശ്ചയമായും ആ ദൈവിക ബന്ധത്തിൻ്റെ ആഴത്തിൽ അത് സംഭവിക്കുക അങ്ങനെ പ്രിയന്മാരായാൽ നാം അനുഭവിക്കേണ്ടുന്ന വിടുതലുകൾക്ക് വേണ്ടി നാം ജാഗരിക്കുമൊന്നും വേണ്ട സങ്കീർത്തനം അറുപതിൻ്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നത് നിനക്ക് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടേണ്ടതിന് നിൻ്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച ഞങ്ങൾക്ക് ഉത്തരമറലണമേ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയരാണെങ്കിൽ ദൈവം തൻ്റെ വലങ്കൈ നമുക്ക് വേണ്ടി നീട്ടും ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിശ്വാസത്താൽ പറയാം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലങ്കൈ ദൈവം ഒരു വർഷമാക്കി ദൈവം ഈ വർഷത്തെ മാറ്റാൻ പോവുകയാണ് നാം ദൈവത്തിൻ്റെ പ്രിയന്മാരാകണമെന്ന് മാത്രം നമുക്കറിയാം യോഗന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു കരയാനുണ്ടായ കാരണം എന്താ അതിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് യഹൂദന്മാർ അവനെക്കുറിച്ച് പറയുക കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു ആ പ്രിയത്തിലാണ് കർത്താവ് കരയുന്നത് അപ്പം നാം ആ ബന്ധത്തിനകത്താണെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് ജാഗരിച്ചുകൊള്ളും ജവനാട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പത്രോസിനോട് ചോദിച്ച ചോദ്യം അതാ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മൂന്നാമതും അവനോട് യോഗന്നാൻ്റെ മകനായ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവെ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് പ്രിയപ്പെട്ടവരെ ഇതേ ചോദ്യമാണ് കർത്താവിന് നമ്മോട് ചോദിക്കാനുള്ളത് എന്നോട് പ്രിയമുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു തീരുമാനങ്ങളും എടുത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ പ്രിയനായി ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിൽക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രം തന്നെ മാറുന്നതുപോലെ ദൈവം നിങ്ങളെ വ്യത്യസ്തരാക്കും നിശ്ചയമായും ആ നിലകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൂട്ടം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന സമൂഹം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരനുഗ്രഹിതമായ വർഷത്തെ ഞാൻ നേരുന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ